ഒരു വിഷയം ഒരു വിദ്യ പഠിക്കാൻ പോയി എന്ന് വെച്ചോളൂ, നമ്മൾ എന്ത് വിദ്യ പഠിക്കാൻ പോയാൽ ചിലപ്പോൾ അതൊക്കെ മാറി മറിഞ്ഞെന്ന് വരും. ഒരു ഉദാഹരണം പറയാൻ, വലിയൊരു വിദ്വാൻ, വലിയ വിദ്വാനാണ്, സംസ്കൃതത്തിൽ അഗ്രിമനാണ് അദ്ദേഹം. സർവശാസ്ത്രജ്ഞനായ ഒരു ആചാര്യൻ്റെ അടുത്ത് പോയി. സർവശാസ്ത്രജ്ഞൻ്റെ സകല കലാനിധിയാണ്. സകല കലാനിധിയായിട്ട് ഈ അടുത്ത കാലത്ത് ജീവിച്ചതാരാ കേരളത്തിൽ? ചട്ടമ്പിസ്വാമി തിരുവടികൾ. ചട്ടമ്പിസ്വാമി തിരുവടികൾ സകല കലാനിധിയാണ്. അറിയാത്ത വിദ്യയില്ല, എല്ലാ വിദ്യകളും ഉണ്ട്. അവിടെ പോയി ചെന്നിട്ട് പറഞ്ഞു, ഞാൻ എന്തിനാ വന്നത്? വൈദ്യം സാമാന്യം പഠിച്ചിട്ടുണ്ട്, കുടുംബപരമായിട്ട് ഞങ്ങൾ വിഷവൈദ്യന്മാരാണ്, കുടുംബപരമായിട്ട് വിഷവൈദ്യന്മാരാണ്, അച്ഛനിൽ നിന്ന് ഗ്രഹിച്ചിട്ടുണ്ട്. ഇനി വിഷവൈദ്യം കൂടുതൽ ആഴത്തിൽ അങ്ങയിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ചട്ടമ്പിക്ക് വിഷവൈദ്യത്തിൻ്റെ അഗ്രിമനാ ചട്ടമ്പി. വിഷവൈദ്യത്തിൽ ചട്ടമ്പിയൊക്കെ വെച്ച് വെക്കാൻ ആരുമില്ല. അപ്പോൾ ചട്ടമ്പി ഇദ്ദേഹത്തെ താഴെ മുകളിൽ നോക്കി, മൂർധാവ് തൊട്ട് കാല് വരെ നോക്കി, കാല് തൊട്ട് മൂർധാവ് വരെ നോക്കി, എന്നിട്ട് പറഞ്ഞു പുഞ്ചിരിച്ചുകൊണ്ട്, ഏറ്റവും വലിയ വിഷം സംസാര വിഷമാണ്, അതെടുക്കുന്നൊരു വിദ്യ പറയാം, അത് പഠിച്ചോളൂ. മറ്റേയാൾക്ക് പിന്നെ വൈദ്യവും വേണ്ട, വിഷവൈദ്യവും വേണ്ട, ഒരു വസ്തു വേണ്ട. അദ്ദേഹമാണ് പിന്നീട് ഈ അടുത്ത കാലത്ത് സ്മൃതി പരിഷ്കരണത്തിൽ അഗ്രിമസ്ഥാനം വഹിച്ച സർവശാസ്ത്ര വിശാരദനായി തീർന്ന നീലകണ്ഠ തീർത്ഥപാദസ്വാമികൾ. നീലകണ്ഠ തീർത്ഥപാദസ്വാമികളുടെ ശിഷ്യൻ്റെ സമാധി ഗുരുനാഥനാണ് ഇരുത്തുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ശിഷ്യനെ ഗുരുവാണ് സമാധി ഇരുത്തുന്നത്. ചട്ടമ്പി പറഞ്ഞു, നീലൻ രണ്ടാം തവണയാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. മനസ്സിലായില്ല? നീലൻ രണ്ടാം തവണയാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. ആദ്യം മന്ത്രോപദേശം കൊടുക്കുന്ന സമയത്ത് ഇരുന്നു, അടുത്തിരുന്നിട്ട് ശ്രവണം ചെയ്യണ സമയത്ത് ഇരുന്നു, പിന്നെ എപ്പോഴാണ് ഇരിക്കണമെന്ന്. ബാക്കി ചട്ടമ്പീൻ്റെ നെള്ളു ദൂരെ കണ്ട് അപ്പണിയിട്ട് ചാടി ആവും, പിന്നെ ഇരിക്കുന്ന പരിപാടിയില്ല. നീലൻ രണ്ടാം തവണയാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കണം, അല്ലാത്ത വാക്കാത്. അപ്പോൾ ചരിത്രത്തിൽ നമ്മൾ കുറിച്ചിട്ടുണ്ട വാക്കുകൾ അതൊക്കെ. ഇനി നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഒരു മഹത്വം മനസ്സിലാക്കൂ. അടുത്ത വർഷം ചട്ടമ്പിസ്വാമികൾ തന്നെയാണ് അവിടെ ശിവലിംഗ പ്രതിഷ്ഠ ചെയ്യുന്നത് ആ സമാധിയിൽ. ശിഷ്യശരീരം അടക്കിയ സ്ഥലത്ത് സാക്ഷാൽ ശിവനായി പൂജിക്കണം. ആദ്യം പൂജിക്കുന്നത് ഗുരുനാഥനാണ്, ആദ്യം പൂജിക്കുന്നത്. ഇതൊക്കെയാണ് വേദാന്തത്തിൻ്റെ ആ ഒരു സമ്പ്രദായത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അവിടെ ശിഷ്യനുമില്ല, ഗുരുവില്ല, ഒന്നുമില്ല, ഒക്കെ കഴിഞ്ഞു, അവിടെ ശിവനായി.